ഹായ് ഫ്രണ്ട്സ്, ഇന്നി അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണക്കൊന്ന് ഇങ്ങനെ പോയപ്പോൾ നമ്മളവിടെ ഒരു ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്. അപ്പോൾ അതിലൊന്ന് കയറി നോക്കിയതാട്ടോ. അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ചാൽ, ഒരു കോഫി ഷോപ്പാത്രേ ഇത്. ഇന്നും ഞാനൊന്നും തുടങ്ങിയതല്ല വലേ. നമ്മുടെ നാട്ടിൽ കുറച്ചായിട്ടുള്ളെങ്കിലും പുറത്ത് രണ്ട് പതിറ്റാണ്ടുകളായി ഇവർ ഈ പരിപാടി തുടങ്ങിയിട്ടേ. ഇവരുടെ ഫസ്റ്റ് ഷോപ്പ് നമ്മളെ ഖത്തറിൽ 20 വർഷം മുന്നേ വന്നതാണ്. പിന്നെ ഇവർക്ക് ഖത്തറിലും നമ്മുടെ ഈ നാട്ടിൽ ഇന്ത്യയിലെ മലപ്പുറത്ത് പെരിന്തൽമണ്ണ മാത്രമൊന്നുമല്ല, ഇവർക്ക് ഖത്തറിൽ, ഒമാനിൽ, ബഹ്റൈനിൽ, കുവൈത്തിൽ, UAE, സൗദി അറേബ്യ എന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് ഷോപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾ പെരിന്തൽമണ്ണ പോകണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് കയറി നോക്കിയിട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഷോപ്പാണ് വല്ലേ, ഇന്ത്യയിലെ ആദ്യത്തെ, നമ്മുടെ മലപ്പുറത്ത് ആദ്യത്തെ ഒന്നുമല്ല, ഇന്ത്യയിലെ ആദ്യത്തെ ഷോപ്പ്. അപ്പോൾ ഇതിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡബിൾ ഡെക്കർ ബസ്സാണ് ഈ കിടക്കണത്. അതിൽ ഞങ്ങൾ പോയപ്പോൾ ആ ബസ്സിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. പിന്നെ ബസ്സിൻ്റെ മൂട്ടിൽ നിന്ന് അങ്ങോട്ട് ഒരു പാലം ഉണ്ടാക്കിയിരിക്കണു. ആ പാലത്തിലാണ് ഞങ്ങളവിടെ പോയിരുന്നത്. ആ പാലത്തിൻ്റെ മേലെ നോക്കുകയാണെങ്കിൽ ആ ഇരിപ്പിടത്തിൻ്റെ മേലെയാണ് ആ ചെടികൾ കിടക്കുന്നത്. എന്തൊരു രസമല്ലേ കാണാൻ. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി സ്ഥലമായി പോയി. അതൊറ്റയ്ക്ക് ഒന്നുമില്ല, ഇവരുടെ അവിടെയുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അതൊന്ന് പറഞ്ഞറിയിച്ചാൽ പോരാ, നിങ്ങളൊന്ന് ചെന്ന് കഴിച്ചു നോക്കുക തന്നെ വേണം. അപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കിക്കോളി കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ ഒരു വൈകുന്നേര സമയത്താണ് ഇപ്പോൾ നമ്മൾ പോയിട്ടുള്ളത്. എന്തൊക്കെ വന്നാലും അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. നാളത്തെ ജ്യൂസോ സ്നാക്സോ അല്ലെങ്കിൽ ഷേക്സോ ഇതൊന്നും മോശമൊന്നും പറയല്ല, അടിപൊളി. നമ്മുടെ ഗൾഫിലുള്ള പല ഐറ്റംസുമാണ് ഇവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സംഗതിയാവും. അപ്പം ഞാനവിടെ ഇരുന്നിട്ട് നമ്മൾ ചോദിച്ചു എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചു, കുടിക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവനൊരു 5 രൂപയുടെ നോട്ട് ബുക്കാണ് തന്നു. ഒന്നും നോക്കില്ല. അതിൽ നോക്കുമ്പോൾ 100-100 വിഭവങ്ങളും. മറിച്ച് എനിക്ക് വെള്ളത്തിന് ദാഹിച്ചപ്പോൾ ഞാനൊന്നും നോക്കില്ല. ഒരു സ്ട്രോബെറിയുടെ ഒരു ഐറ്റം കണ്ടപ്പോൾ അതെന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ മറിച്ചും കണ്ടിങ്ങനെ ഇരുന്നപ്പോൾ ആ സാധനം ഇങ്ങനെ അവനവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. വെള്ളത്തിനാണെങ്കിലും അത് അയച്ചിട്ട് നിൽക്കാനും വയ്യ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മറിച്ച് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിയാൻ നേരത്ത് സാധനം വന്നു. പിന്നെ ഇങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോൾ അത് വേണോ ഇത് വേണോ, ആകെ കൺഫ്യൂഷനായി. ഒന്നും നോക്കിയില്ല ഞാൻ. ബുക്കാണ് മടക്കി വെച്ചു. ബുക്ക് മടക്കി വെച്ചപ്പോൾ സാധനം റെഡിയായി എത്തി. ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. ഇവരുടെ കപ്പൊക്കെ കണ്ടോ, അതിൽ തന്നെ അവരുടെ ടീ ടൈം എന്നുള്ളതിൻ്റെ ആ പ്രിൻ്റ് ഇതൊക്കെ കൊടുത്തിട്ടാണ് ഇവർ കപ്പ് തന്നെ ഇറക്കുന്നത്. എന്തായാലും കഴിച്ചു നോക്കിയപ്പോൾ രക്ഷയില്ല. ഇത് അവരുടെ ബാക്കിലുള്ളൊരു ഡൈനിങ് ആണ്. ഇതിലിവിടെ ഈ സ്നാക്സ് കണ്ടിട്ട് ഇതാണ് വല്ല മെയിൻ ഐറ്റം എന്ന് കരുതണ്ട, ഇതൊന്നുമല്ല. ഇതൊക്കെ വലിയ ചെറിയ ചെറിയ ഐറ്റംസ് ആണ് കേട്ടോ. ഇതിലങ്ങനെ ഒരു റോബോട്ടൊക്കെ ഉണ്ട് നമ്മൾ കയറി ചെല്ലുന്ന കൊടുത്തിട്ടോ. റോബോട്ട് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ കയറി ചെല്ലുമ്പോൾ വെൽക്കം എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുന്നുമുണ്ട്. എന്തൊക്കെയായാലും അടിപൊളി തന്നെ, ഒരു രക്ഷയില്ല. ഇതാണ് അവിടെയുള്ള ഒരു സ്റ്റെപ്പാണിത്. ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇറങ്ങിയപ്പോൾ രാത്രിയായി. അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ കറങ്ങിയൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് എല്ലാം ഇങ്ങനെ ഇറങ്ങിപ്പോരാണ്. ഇതൊക്കെ പോലെ ഡൈനിങ്ങിൻ്റെ ഉള്ളതുണ്ടോ, രാത്രി കാണാൻ തന്നെ എന്തോ ഭംഗി, രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കി തന്നെ വേണം. ഇതാണ് ആ ബസ്സിൻ്റെ ബാക്കിൽ നിന്നുള്ള ആ ബ്രിഡ്ജ്, അതിനുള്ളിലാണ് ആ ഇരിക്കാനുള്ള സെറ്റിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അവർ. ഈ ബസ്സിൻ്റെ താഴെ തട്ടിലാണ് അവരുടെ കിച്ചൺ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാടിൻ്റെ വീഡിയോ അപ്പം നിങ്ങൾക്ക് കിട്ടേണ്ടതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണുകയും ചെയ്യാം. നമ്മളിപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കണ്ടല്ലോ നിങ്ങൾ.
അപ്പോൾ നിങ്ങളെ ഫോണിൽ കണ്ടെത്തും. അപ്പോൾ എല്ലാവരും ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യാം കേട്ടോ.